ലോകത്ത് ഒരിടത്ത് നിന്ന് സാധനങ്ങൾ കയറ്റി മറ്റിടങ്ങളിൽ എത്തിച്ചതിനു ശേഷം വലിയ ചരക്ക് കപ്പലുകളിൽ വെള്ളം നിറയ്ക്കുന്നത് എന്തിനാണ്? ലോകത്ത് ചരക്ക് നീക്കത്തിന്റെ ഏതാണ്ട് 90% കടൽ മാർഗമാണ് നടക്കുന്നത്. അതിൽ തന്നെ 90% കണ്ടെയ്നറുകൾ വഴിയും 10,000 കണ്ടെയ്നറുകൾ ഒരു കപ്പലിൽ കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ ഒരേ സമയം 100,000+ കപ്പലുകളാണ് കടലിലുള്ളത്. ഇതിൽ 6,000 വലിയ കണ്ടെയ്നർ കപ്പലുകളാണ്. വലിയ ചരക്ക് കപ്പലുകൾ ലോകത്ത് ഒരിടത്തു നിന്ന് സാധനങ്ങൾ കയറ്റി മറ്റിടങ്ങളിൽ എത്തിക്കുന്നു. അവ തിരികെ പോകുമ്പോൾ പലപ്പോഴും മറ്റു സാധനങ്ങൾ തിരികെയും കൊണ്ടുപോകുന്നു. എന്നാൽ അയിരുകൾ, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവ കൊണ്ടുപോകുന്ന വലിയ ടാങ്കർ കപ്പലുകൾ തിരികെ പോകുന്നത് കാലിയായിട്ടാണ്. ഒരു വലിയ എണ്ണ ടാങ്കർ 400,000 ടൺ എണ്ണയാണ് കൊണ്ടുപോകുക. ലോഡിറക്കി ഭാരമൊഴിഞ്ഞു കഴിയുമ്പോൾ കാലിയായ കപ്പൽ ഉയർന്ന് പൊങ്ങിമറിയില്ലേ? ഈ പ്രശ്നം പരിഹരിക്കാൻ ഇറക്കുന്ന ഭാരത്തിന് തുല്യമായി ചരക്കു കപ്പലുകളിൽ വെള്ളം നിറയ്ക്കും. ഇതിന് പറയുന്ന പേരാണ് ഷിപ്പിംഗ് ബെല്ലാസ്റ്റ്. ഇങ്ങനെ 1,000 കോടി ടൺ ബെല്ലാസ്റ്റ് വാട്ടറാണ് ഓരോ വർഷവും അങ്ങുമിങ്ങും കടൽ മാർഗം കൊണ്ടുപോകുന്നത്. ചരക്ക് കൊണ്ടുപോകുന്ന അതേ അറകളിലല്ല ബെല്ലാസ്റ്റ് നിറയ്ക്കുന്നത്. അതിന് പ്രത്യേകമായ അറകൾ വേറെയുണ്ട്. ഈ ബെല്ലാസ്റ്റ് വാട്ടർ വലിയ കുഴപ്പങ്ങളാണ് ലോകവ്യാപകമായി ഉണ്ടാക്കുന്നത്. ചരക്ക് നിറയ്ക്കുന്നതിനോടൊപ്പം ഒരു രാജ്യത്തിന്റെ തീരത്തു നിന്ന് നിറയ്ക്കുന്ന വെള്ളത്തിൽ 1,000,000+ ജലജീവികളും ചെടികളും ജന്തുക്കളും ഉണ്ടാകും. അത് ലോകം ചുറ്റി മറ്റൊരിടത്തെത്തുമ്പോൾ അവിടുത്തെ വെള്ളത്തിലേക്ക് തുറന്നുവിടുന്നു. ഓരോ ദിവസവും 10,000 സ്പീഷീസ് ജീവികളെയാണ് ഇങ്ങനെ കപ്പലുകളിലെ ബെല്ലാസ് വാട്ടർ വഴി കൊണ്ടുപോകുന്നത്. ഇത് ലോകമെങ്ങും പലതരത്തിലുള്ള അധിനിവേശ ജന്തു സസ്യജാലങ്ങളുടെ കടന്നുവരവിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ തന്നെ അത്തരം 100,000,000 അധിനിവേശങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പലപ്പോഴും ഇവ പ്രാദേശിക ജീവജാലങ്ങൾക്ക് വലിയ നാശമുണ്ടാക്കുന്നുമുണ്ട്. ഇത്തരം അധിനിവേശ ജീവജാലങ്ങൾ മൂലമുണ്ടാവുന്ന വാർഷിക നഷ്ടം 500,000,000 കോടി രൂപയ്ക്ക് തുല്യമാണത്രേ. ഷിപ്പിംഗ് ബെല്ലാസ്റ്റ് കൈകാര്യം ചെയ്യാൻ 2004 ഒരു രാജ്യാന്തര ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ബെല്ലാസ്റ്റ് വാട്ടർ കൈകാര്യം ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ഒരു രാജ്യത്ത് നിന്നെടുത്ത് ബെല്ലാസ്റ്റ് പുറംകടലിൽ കാലിയാക്കി അവിടെ നിന്നുള്ള വെള്ളം നിറയ്ക്കണം. അതുപോലെ ബെല്ലാസ്റ്റ് വാട്ടർ രാസപദാർത്ഥങ്ങളോ അൾട്രാ വയലറ്റോ വെച്ച് ട്രീറ്റ് ചെയ്യണം. ഒരു രാജ്യത്ത് ചെല്ലുന്നതിന് മുൻപേ വെള്ളം എപ്പോൾ എവിടെ നിന്നെടുത്തതാണ് എന്നതൊക്കെ നേരത്തെ അയച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ തുറമുഖത്തേക്ക് അടുക്കുവാൻ സമ്മതിക്കൂ. പുറന്തള്ളുന്ന ബെല്ലാസ്റ്റ് വാട്ടർ ഒരു ശുദ്ധീകരണ പ്ലാന്റിലൂടെ കടത്തിവിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ പുറത്തേക്ക് ഒഴുക്കുവാൻ പാടുള്ളൂ. ബെല്ലാസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം ഇപ്പോൾ എല്ലാ പഴയ കപ്പലുകളിലും സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ലോകത്തെങ്ങുമുള്ള ഷിപ്പ്യാർഡുകൾ 2-3 വർഷമായി ഇത് സ്ഥാപിക്കുന്ന തിരക്കിലാണ്. പുതുതായി നിർമ്മിക്കുന്ന കപ്പലുകളിൽ ബെല്ലാസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടി ഉണ്ടാകും. ബെല്ലാസ്റ്റ് വാട്ടർ വഴി ലോകസഞ്ചാരം നടത്തിയ അധിനിവേശ ജീവികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏഷ്യൻ കെൽപ് എന്നറിയപ്പെടുന്ന ഒരു സീവീഡ്. ജപ്പാന്റെയും കൊറിയയുടെയും കടൽ തീരത്തെ തദ്ദേശവാസിയായ ഈ കെൽപ് 2009 ആദ്യമായി സാൻഫ്രാൻസിസ്കോയിൽ കാണപ്പെട്ടു. ഇപ്പോൾ ലോകത്തെ മിക്കയിടത്തും ഇതിനെ കാണാം. ബെല്ലാസ്റ്റ് വാട്ടർ വഴി വന്ന മറ്റൊന്ന് കോളറയാണ്. കൂടാതെ പല ജീവജാലങ്ങളും ഇത്തരം കപ്പലുകൾ വഴി ലോകമെങ്ങും പടർന്നു.